ഏറ്റവും വലിയ ഹോബി എന്നാൽ പശു ഉണ്ടാവും. പശു വെച്ച് ഒട്ടിക്കുന്ന പൊട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാം. അത് ആവശ്യം കഴിഞ്ഞാൽ കണ്ണാടിയിൽ വെക്കും. പിന്നെ പശു തീരുന്നതിന് ഓരോരുത്തരെ പിടിക്കും. പശു തീർന്നു കഴിഞ്ഞാൽ നിലത്ത് താനെ തൊഴിഞ്ഞ് വീഴും. അപ്പം നിലത്ത് വീണെടുക്കുന്ന പൊട്ടുകൾ ഞാൻ കാണുമ്പോൾ അതൊക്കെ എടുത്തെത്തും. നല്ല രസമാണ് കാണാൻ. വെൽവെറ്റ് മോഡൽ ആയിട്ടൊക്കെ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാം ഉണ്ടാവും. പ്ലാസ്റ്റിക്കിൻ്റെ പൊട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ പല കളറുമായിട്ട് വലുത് ചെറുതൊക്കെ ഉണ്ടാവും, പല ആകൃതി സൈസിലും ഉണ്ടാവും. ഞാൻ നല്ല എടുത്തേക്കും. പിന്നെ സ്റ്റോണ് ഇപ്പോഴത്തെ അമേരിക്ക ഇങ്ങനെ കാഴ്ചയാപരണത്തിൽ പൊട്ടിക്കാണ് സ്റ്റോൺ. അന്ന് അത്ര സുലഭമായി കിട്ടൂലേ. അപ്പം അതിങ്ങനെ കളറ് ഇങ്ങനെ അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളറ് കാണാൻ. മഴവില്ലിൻ്റെ കളറ് അങ്ങനെ നോക്കി. അപ്പോൾ പഴയ ആൾക്കാർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഷോള് കൊണ്ടുവരുമ്പോൾ തട്ട കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മുകളിൽ സ്റ്റോൺ ഉണ്ടാവും. അപ്പോൾ ഞാൻ കല്യാണപ്പള്ളിയിലൊക്കെ പോയാൽ ഓരോരുത്തരെ കഴുത്തിൽ തട്ടുണ്ടാവും. ഞാനിങ്ങനെ അടുത്ത് വർത്തമാനം പറഞ്ഞ് വന്ന ഓരോന്ന് നുള്ളിപ്പെടുത്തി സ്റ്റോൺ. എന്നിട്ട് അടുത്ത് എന്നിട്ട് ഏടി അറിയും. അവിടെ കണ്ണ് മുഴുവൻ ആ കല്ലിമലേക്കാണ്. ആ കല്ലിപ്പോൾ പെറുക്കും കയ്യിലേക്ക് ഇട്ടാവും. അതേ വന്നിട്ട് കയ്യിൽ ഇട്ടാവും കുറച്ച് ഞാൻ കല്ലുകൾ. ഞാൻ നല്ലോണം 100-200 കല്ലുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അന്നത്തെ കാലത്ത് ഓളെ ഫാദർ പിന്നെ ഗൾഫിലേനി. അപ്പം വരുമ്പോൾ ഒരു ബ്രേസ്ലേറ്റ് കൊണ്ട് അത് എനിക്ക് തന്ന് എൻ്റെ കല്ലിൻ്റെ ഫ്രാന്തോണ്ട്. അപ്പോൾ എനിക്ക് കല്ലിഷ്ടമാണെന്ന് അറിയാം. അതിനെ കൊണ്ട് എനിക്ക് കൊണ്ടി തന്നു ഒരു ഓറഞ്ച് കളർ ചെയ്യുക. എന്നാൽ അത് വെറൈറ്റി കളർ ചെയ്യുന്നത് വൈറ്റാണ് ആ സാധാരണ ഗതി കിട്ടിയത്. ഞാൻ കുറേ കാലം ഞാൻ ഉപയോഗിച്ചിട്ട് കിട്ടിയിട്ട് നല്ല രസം തീരും. തല്ലി തിളക്കം തന്നെ നല്ല തിളക്കം ഗൾഫത്ത് കൊണ്ടുവന്നുകൊണ്ട്. അപ്പം എൻ്റെ അനിയൻ ഉണ്ടാക്കി. അനിയൻ സ്കൂളിൽ പഠിക്കുന്നു. ഓന് ഇതെല്ലാം കൂടി പെറുക്കി കൊണ്ട് അതെല്ലാം കൂടി മെത്ത് വീട് പിന്നെ ഓർമ്മിടുത്ത് കുറേ കരഞ്ഞൊക്കെ ചെയ്യും. എൻ്റെ എം എസ് കോളേജ് പഠിക്കുന്നവരെ ആ സ്റ്റോണിൻ്റെ കഴിഞ്ഞു. അപ്പം അങ്ങനെയായിരുന്നു എനിക്ക് ഇഷ്ടമായിരുന്നു കല്ലുകൾ പറഞ്ഞാൽ. അപ്പം ഞാൻ സൗദിയിൽ പോയപ്പോൾ കുറേ വളകൾ വാങ്ങി. അതൊക്കെ ഞാൻ കുറേ ഉപയോഗിക്കിയിട്ട് അത് കളറ് മാത്രം പോയിട്ടുള്ളൂ, സ്റ്റോണൊന്നും ആയിട്ടില്ല. ഞാൻ അറബി ഡ്രൈവർ എക്സ്ട്രാ ഫാമിലിനെ ആക്കിയ ദേശത്ത് ജിദ്ദ എയർപോർട്ടിൽ ഞങ്ങൾ ലഗേജ് കെടുത്ത് അടിച്ചപ്പോൾ സ്റ്റോൺ 2-3 പോയി. ആ കളറ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് ജ്വല്ലറി കൊടുത്തിട്ട് ആ കളറുള്ള സ്റ്റോൺ വാങ്ങിപ്പിച്ചിട്ട് അത് ഫിറ്റ് ചെയ്തിട്ട് വേണം, കളറ് മുക്കിയിട്ട് വേണം ഒന്നും കൂടി യൂസ് ചെയ്യാനാണ്. അത്രയും നല്ല വളകളാണ്. അപ്പം എല്ലാവരും പറയുന്നത് നല്ല ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് നല്ല തിളക്കമുണ്ട്. 2017 ഞാൻ പോയപ്പോൾ വാങ്ങിയത്. അതാണ് ഇവിടുത്തെ അവിടുത്തെ തമ്മിലുള്ള വ്യത്യാസം. ഇവിടുത്തെ സ്റ്റോൺ തന്നെ കാണൂല, തിളക്കമൊക്കെ പോയിട്ട്. ഇനി ഞാൻ വിദേശ പര്യടന വീട്ടിൽ പോകുമ്പോൾ വാങ്ങണം വിചാരിച്ചിരിക്കും. ഖത്തറിൽ പോയി. ഖത്തറിൽ പോയപ്പോൾ എനിക്ക് അത്ര ഒരു അട്രാക്ഷനായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. ഇനി പോയി പോയാലും വാങ്ങണം വിചാരിച്ചിരിക്കും. നീ ആരെങ്കിലും അവിടേക്ക് പോകുന്നവരുണ്ടെങ്കിൽ ഫ്രണ്ട്സാരുണ്ടെങ്കിൽ കൊടുത്തേക്കണം. എന്നെ മോഡലാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തയച്ചിട്ട് വാങ്ങിക്കണം. അങ്ങനെയാണ് വിചാരിച്ചത്. അതൊക്കെ നല്ല ഭംഗിയൊക്കെ കാണാം. നമ്മൾ വെറൈറ്റി ആകുമ്പോൾ എല്ലാവരും ഇതിപ്പോൾ തന്നെ എൻ്റെ ഫാൻസൊക്കെ പറയുന്നതിൻ്റെ വളരെ എന്തോ ഒരു തിളക്കാണ് ഡയമണ്ട് ഇല്ല. ഞാൻ പറഞ്ഞിങ്ങനെ സ്റ്റോർ സൗദിയിൽ പോയപ്പോൾ വാങ്ങിയതാണ്. അടുത്തെത്ര അറിയാലും ഒട്ടും വാങ്ങിയത് വാങ്ങിയതാണ്. പിന്നെ ഈ പൊട്ട്. പിന്നെ പുരാതന കാലത്തുള്ള നാണയങ്ങൾ ശേഖരിക്കും. ഞാൻ ലീവുള്ള ദിവസമാണ് സൺഡേ ആണ്. പണ്ട് കാലത്ത് കോഴിക്കോട് ഉണ്ടായിരുന്നു കോവിഡ് വരുന്ന മുന്നേ. അപ്പോൾ സൺഡേ ലീവുള്ളെന്ന് ആണ് ഉണ്ടാവരുതെന്ന് എനിക്ക് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു. അങ്ങനെ അതിരാവിലെ ഞാൻ വീട്ടിൽ നിന്ന് 8-9 സമയത്തുള്ളൂ. അതിരാവിലെ സൺഡേ കയറി എണീറ്റ് വീട്ടിലെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കളക്ട് ചെയ്യും. പിന്നെ എനിക്കൊരോ സ്ഥലത്തു നിന്നൊക്കെ കിട്ടുന്ന നാണയങ്ങളൊക്കെ തരും. പിന്നെ പ്രദർശനത്തിന് പോയാലൊക്കെ കിട്ടുന്ന നാണയം, സ്വർണ്ണ നാണയമുണ്ട്, സിൽവർ നാണയമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എനിക്കോരോരുത്തരെ കയ്യിലുള്ള നാണയങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ഹോബിയുണ്ട്. അപ്പോൾ സിൽവറിൻ്റെ ചെറിയ വിജയരാജ സാമ്രാജ്യത്തിൻ്റെ നാണയം ഉണ്ടെങ്കിലും മൗര്യൻ അങ്ങനെ പഴയ കാലത്ത് ചേര ചോള പാണ്ഡ്യൻ അങ്ങനത്തെ രാജാക്കന്മാരെ കാലത്തുള്ള നാണയങ്ങൾ കണ്ടിരുന്നു. ഞാനത് ഞങ്ങളെ മോഹൻലാൽ സാറ്, ഫിലിം സ്റ്റാർ ഞങ്ങളെ വലിയ അറിയുന്ന ഞാൻ വെള്ളാടുകളുടെ നാട് സിനിമയിൽ സാറിൻ്റെ ഒപ്പനുണ്ടായിരുന്നു. പാട്ട് സിനിമ ആദർശ ജാതിയായിരുന്നു. എൻ്റെ കോളേജിൽ കോഴിക്കോട് MES കോളേജിൽ ഷൂട്ടിങ്. അപ്പം ഞങ്ങളൊക്കെ പ്രിയദർശൻ സാറും
മണിമുള്ള രാജു സാറ് പറഞ്ഞ് അതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ കൂടി പറഞ്ഞ് ഞങ്ങൾ കുട്ടികളെ വരുന്ന ലീവാണ് ഷൂട്ടിങ് ഉണ്ടാവുന്ന പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പോയി അതിനൊക്കെ കുടുങ്ങിയത്. അപ്പം രാജു സാറിന് കൊടുത്ത് ഫാൻസ് മുഖാന്തിരി കൊടുത്ത് എനിക്ക് പോകാൻ കഴിയില്ല. ഒറ്റപ്പാലത്ത് കർമ്മയോഗ സിനിമേൻ്റെ ഷൂട്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇതിൻ്റെ മൂല്യം കണ്ടിട്ട് മോഹൻലാൽ സാറിൻ്റെ ഫോണിൽ ഫാൻസിൻ്റെ ഫോൺ മുഖാന്തിരി എൻ്റെ ഫോണിലേക്ക് വിളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് സാറിന് ഭയങ്കര അത്ഭുതം ഇതിൻ്റെ ഇത് കണ്ടപ്പോൾ. ഞാൻ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചിട്ടില്ല, അത്ര സമയം കിട്ടി അറിയില്ല. അവർക്കൊക്കെ വലിയ തിരക്ക് വിളിച്ചതിന് വലിയൊരു സന്തോഷം എനിക്ക്. എനിക്ക് ഓട്ടോഗ്രാഫ് കയ്യിൽ തന്നിരുന്നു. ഒരാൾ സൂപ്പർ സ്റ്റാറായ മോഹൻലാൽ സാറ് നമ്മളെ വിളിക്കാറുണ്ട് ഭയങ്കര തന്നെ. അപ്പോൾ എൻ്റെ ഒച്ചിട്ടിട്ട് അന്ന് ഹസ്ബൻഡ് ഉള്ള സമയത്ത് ഹസ്ബൻഡ് മരിക്കുന്ന മുന്നേ വിളിച്ച് രാത്രിയെ വിളിച്ചു. അപ്പം എൻ്റെ ഒച്ചിട്ടപ്പോൾ പിന്നെ അത്ഭുതം കൊണ്ട് ഞാൻ വളരെ സന്തോഷത്തിലായപ്പോൾ ഹസ്ബൻഡ് കോടി എന്ന് എന്താ പ്രശ്നം, എനിക്ക് അറ്റാക്കായോ സുഖമില്ലാതായോ പെട്ടെന്ന് ഞാൻ പറഞ്ഞിങ്ങനെ മോഹൻലാൽ സാറ് വിളിച്ചാൽ. അപ്പോഴത്തെ ഹസ്ബൻഡിക്ക് ഭയങ്കര സന്തോഷമാണ്. മക്കൾക്ക് കൊടുക്കാൻ അപ്പോഴത്തേക്ക് കട്ടായിരുന്നു സാർ തിരക്കായിരുന്നു ഷൂട്ടിങ്ങിന്. ഷൂട്ടിങ് ഉണ്ടാവില്ല, 10 മണിക്കൊന്നും ഷൂട്ടിങ് ഉണ്ടാവില്ല, 5 വരെയായിട്ട് ഉണ്ടാവുള്ളൂ. എന്നാലും അതിൻ്റെ ബാക്കി പണിപ്പരയിലേക്ക് അയക്കി. അപ്പം ഞങ്ങളധികം ഡിസ്റ്റർബ് ചെയ്തില്ല. ഞങ്ങളെ വിളിച്ചത് ഒരു വലിയ കാര്യമാണ്. അത്രയും വലിയൊരു ആൾ വന്ന് ഫോൺ വിളിക്കുകയാണ് അതിന്. അപ്പം അത് കണ്ട് വേറെ ആരോ ഒന്ന് കൊടുത്തപ്പോൾ പറഞ്ഞത് ഒറിജിനൽ ഇല്ലായിരുന്നു. സാറിന് അറിയാം, നല്ലോണം അറിയാം ഇതിനെ പറ്റിയിട്ട്. നല്ല ആധികാരികമായി അറിയാം. എന്നിട്ട് കോഴിക്കോട് വരുമ്പോൾ കാണാറുണ്ട് റെഡ് വൈൻ്റെ ഷൂട്ടിങ്ങിന് കോഴിക്കോട് വന്നപ്പോൾ അതിന് മുന്നേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് വന്നാലും. ഇപ്പോൾ ആരെയും കടത്തി വിട്ടില്ല തിരക്ക്, ഷൂട്ടിങ്ങിൻ്റെ തിരക്കില്ല. അപ്പോൾ ഞങ്ങൾ മാത്രം കടത്തി വിട്ട് ഞങ്ങൾ ഭർത്താനൊക്കെ പറഞ്ഞ് ഇറങ്ങാനെത്ത് സാറെന്നെ പറഞ്ഞ് നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഞങ്ങൾ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല സാറെന്നെ. അവിടെ അന്ന് മൊബൈലൊന്നും അങ്ങനെ ഇല്ല, സ്മാർട്ട് ഫോണും. സാറ് ഏതോ ഒരു ക്യാമറ ഒക്കെ സംഘടിപ്പിച്ചിട്ട് അവിടുത്തെ ആൾക്കാരെ ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് അന്ന് കണ്ടതാണ്. പിന്നെ അദ്ദേഹം അങ്ങനെ കോഴിക്കോട് അങ്ങനെ വരത്തില്ല എന്നൊരു വന്നാൽ തന്നെ ഞാൻ നിങ്ങളറിയൂല. അപ്പോൾ ഇനി വന്നാൽ കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നു. കുറേ ആയി കണ്ടിട്ട് മിലിറ്ററി യൂണിഫോം ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സാറിന് ഒരു അമ്മേൻ്റെ പരിപാടിക്ക് വന്നപ്പം സാറ് ബാലൻസിൻ്റെ മുകളിൽ സൈക്കിൾ പരിപാടി ഉണ്ട് മിലിറ്ററിയിൽ NCC-നെ. അപ്പോൾ അതിന് പറഞ്ഞെടുത്ത് വരുമ്പോൾ യൂണിഫോം ഇട്ടിട്ടാണ് വന്ന്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോഗ്രാഫ് കയ്യിൽ തന്ന് പത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഹാപ്പി ആയിട്ട് പിരിഞ്ഞ്. അപ്പം സാറിൻ്റെ പുരാവസ്തു ശേഖരണത്തിൽ ഇപ്പോഴും ഉണ്ട് അത്. ആ നാണയങ്ങൾ ഞാൻ കൊടുത്തു, കുറേ നാണയങ്ങൾ കൊടുത്തിരുന്നു. ടിപ്പുവിൻ്റെ കാലഘട്ടത്തിലുള്ള മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഗോൾഡ് നാണയം, സിൽവർ നാണയം, പിന്നെ AD 100 BC അങ്ങനെ ആ 100 കാലഘട്ടത്തിലുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോഗ്രാഫ് എഴുതി ഒപ്പിട്ടെന്ന് ആ ഓട്ടോഗ്രാഫ് ഇപ്പോഴും എടുത്തിട്ട് സാറിൻ്റെ ഒരു ബുക്ക് ഉണ്ട് ഞാൻ വാങ്ങി എഴുതി ഒപ്പിട്ടു. എന്നാൽ ശരി, എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം, നല്ല ദിവസം ആശംസിക്കുന്നു.